എനിക്ക് ഇവിടെ നിന്ന് പറയാനുള്ളത് നമ്മുടെ വെഹിക്കിളിൻ്റെ എൻ്റെ ഡ്രൈവിംഗ് അനുഭവത്തെക്കുറിച്ച് ഞാൻ പറയുകയാണ്. ഇന്ന് വളരെയധികം വണ്ടികൾ ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വെഹിക്കിൾ എന്നുള്ളത് തിരഞ്ഞെടുക്കപ്പെട്ടത് എൻ്റെ മാനസികമായിട്ടും എനിക്ക് അതുപോലെ തന്നെ പബ്ലിക്കിനും പറയാനുള്ളൊരു ഒപ്പീനിയൻ ഇത്രമാത്രമാണ്, അത് ടൊയോട്ട ഇന്നോവ തന്നെയാണ്. ഞാൻ യൂസ് ചെയ്തതിൽ എനിക്ക് ഏറ്റവും കംഫർട്ടബിളായിട്ട് തോന്നിയിട്ടുള്ള ഒരു വെഹിക്കിൾ. എന്തുകൊണ്ടെന്നാൽ ഏറ്റവും ലോങ് ജേണിക്ക് ഞാൻ ഇന്നും പ്രിഫർ ചെയ്യുന്നത്, 10 വർഷമായിട്ട് ഈ കാണുന്ന വെഹിക്കിൾ എൻ്റെ സന്തത സഹചാരിയായിട്ട് എൻ്റെ കൂടെ തന്നെയുണ്ട്. ഇതുവരെ വഴിയിലെവിടെയും എന്നെ നിർത്തിയിടുകയോ അതുപോലെ സമയത്തിന് ലക്ഷ്യസ്ഥാനത്ത് എത്താതിരിക്കുകയോ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഞാൻ ഇവനെ ഏറെ ഇഷ്ടപ്പെടുന്നതിനുള്ള കാരണം. അതുപോലെ തന്നെ ഏറ്റവും സ്മൂത്തായി ഒരു ക്ഷീണവുമില്ലാതെ പറഞ്ഞ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കുന്നു എന്നുള്ളതും ടൊയോട്ട ഇന്നോവയെക്കുറിച്ച് പറയേണ്ട ഒന്ന് തന്നെയാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് RX 100 YMH എന്നുള്ള ബൈക്ക് ഇറങ്ങിയപ്പോൾ ആദ്യത്തെ ബൈക്കുകൾ കിട്ടിയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ട് സൗത്ത് ഇന്ത്യ ഏകദേശം ഈ RX 100 ഉള്ളിൽ RX 100 മേലെ ട്രാവൽ ചെയ്തിട്ടുണ്ട്. അന്ന് ഇത്രയും ട്രാഫിക് സൗകര്യങ്ങൾ ഇല്ലാത്ത കാലത്തായിരുന്നു ഞാനും എൻ്റെ സുഹൃത്തുക്കളും 2-വീലറിൽ സൗത്ത് ഇന്ത്യയിൽ ഒരുവിധം കറങ്ങിയിട്ടുള്ളത്. നമ്മുടെ മലമുകളിലേക്കും ഇതെല്ലാം ഈ RX 100 മേലെ എത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ 1-2 അപകടങ്ങളിൽ നമ്മൾ ചെറുപ്പത്തിൻ്റെ രക്തത്തിളപ്പ് കൊണ്ട് പെട്ടിട്ടുണ്ട്. ഇന്നത് ആലോചിക്കുമ്പോൾ തീർച്ചയായിട്ടും ഒരു ശരീരത്തിന് രോമാഞ്ചം തോന്നുന്ന ഒരു കാര്യം തന്നെയാണ്. ഇപ്പോഴും 2-വീലർ യാത്ര ഒരു ഹരം തന്നെയാണ്. എൻ്റെ മൂത്ത മകൻ വരുമ്പോൾ എൻ്റെ സ്വപ്നം അതാണ്, ഒരു നല്ല ഹാർഡ്ലി ഡേവിഡ്സൺ ബൈക്ക് എടുത്തിട്ട് ഹിമാലയം യാത്രയാണ്. അത് ഞാൻ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും സാധിക്കുമെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ നല്ലൊരു ടൂറിസ്റ്റർ ബൈക്ക് അതിന് വേണ്ടിയിട്ട് കണ്ടെത്തേണ്ടതുണ്ട്. നല്ല ക്വാളിറ്റിയുള്ളൊരു ബൈക്ക്, ഹിമാലയം വരെ ഓടിയെത്തുന്നതിനുള്ള ഒരു ബൈക്ക് നമ്മൾ, ഇന്നത്തെ ആധുനിക ബൈക്ക് നമ്മൾ നോക്കുന്നുണ്ട്. തീർച്ചയായിട്ടും എൻ്റെ ആഗ്രഹം സാധിക്കുന്നത് തന്നെയാണ് ഞാൻ കരുതുന്നത്. കൂടെ നല്ലൊരു നാവിഗേറ്ററും കൂടി ഉണ്ടെങ്കിൽ അതിനുള്ള ഒരു തയ്യാറെടുപ്പിലും കൂടിയാണ്, മാനസികമായിട്ട് അത് എത്തുന്നതിനുള്ളൊരു തയ്യാറെടുപ്പിൽ ഞാൻ മുന്നോട്ട് പോവുകയാണ്. ഡ്രൈവിംഗ് എക്സ്പീരിയൻസിലേക്ക് വരുമ്പോൾ ഗുരുനാഥന്മാരില്ലാതെ പഠിച്ച ഒരു വിദ്യയാണ് എൻ്റെ ഡ്രൈവിംഗ്. അത് പറയാനുള്ള കാരണം എൻ്റെ വീട്ടിൽ ചെറുപ്പത്തിൽ തന്നെ വെഹിക്കിൾസ് ഉണ്ടായിരുന്നതുകൊണ്ട് അത് നീക്കിയിട്ടുകൊണ്ടാണ്, അച്ഛനും അമ്മയും കാണാതെ ആ വണ്ടികൾ നീക്കിയിട്ടുകൊണ്ടാണ് ഞാൻ ആ ഡ്രൈവിംഗ് ഇതിലേക്ക് സീറ്റിലേക്ക് വരുന്നത്. മെല്ലെ അത് ഒരു 7-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ഞാൻ ആദ്യമായി കാറ് മെല്ലെ നീക്കിയിടാൻ എടുക്കുന്നത്. കുറച്ച് ദൂരം ഫ്രണ്ടിലേക്ക് എടുത്തു, അത്ര ദൂരം തന്നെ റിവേഴ്സ് എടുത്തിട്ടാണ് ഞാൻ ആദ്യം ഡ്രൈവിംഗ് പഠിക്കുന്നത്. പിന്നെ ആ കിട്ടിയ ധൈര്യം മെല്ലെ റോട്ടിലേക്ക് കൊണ്ടുവരുന്നതിനും ഇതെല്ലാം എടുത്തു. 18 വയസ്സിൽ തന്നെ ഡ്രൈവിംഗ് ലൈസൻസ് എനിക്ക് ലഭിക്കുകയുണ്ടായി. അപ്പോഴേക്കും ഡ്രൈവിങ്ങിൽ തീർച്ചയായിട്ടും നല്ലൊരു വിദഗ്ധ ഡ്രൈവറാവാനുള്ള എല്ലാ യോഗ്യതകളും എനിക്ക് ഉണ്ടായിക്കഴിഞ്ഞിരുന്നു. വീട്ടിൽ വളരെയധികം വണ്ടികൾ ഉണ്ടായിരുന്നു. കാറ് മാത്രമല്ല, ലോറികളും, ഇതും ഒരു ലോജിസ്റ്റിക് ഡിവിഷൻ വീട്ടിലുണ്ടായിരുന്നു, അച്ഛൻ നടത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ ആ വണ്ടികളിലും പ്രാക്ടീസ് ചെയ്യുന്നതിനുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാ ഹെവി വെഹിക്കിൾസും ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. ഏത് വണ്ടി കിട്ടുമ്പോഴും നമ്മൾ ആ ഡ്രൈവിംഗ് എൻജോയ് ചെയ്തിട്ടാണ് ഞാൻ ചെയ്തിട്ട് പോവാറുള്ളത്. വളരെയധികം ദൂരം ഇപ്പോഴും ലോങ് ഡ്രൈവ് ചെയ്യുക എന്നുള്ളത് ഒരു ക്രേസ് തന്നെയാണ് ഇപ്പോഴും. ഇപ്പോഴും ഞങ്ങൾ ബാംഗ്ലൂർ, ഹൈദരാബാദ് എല്ലാം ഞാനും അനിയനും കൂടിയിരുന്നിട്ട് തന്നെയാണ് ഡ്രൈവിംഗ് ചെയ്തിട്ട് പോകുന്നത്. അന്ന് കാലത്ത് ഞാൻ വണ്ടിയിൽ ഡ്രൈവിംഗ് പഠിക്കുന്നത് ഒരു ലാൻഡ് മാസ്റ്റർ കാറിലാണ്. അന്ന് തൊട്ട് ഇന്നേക്ക് വരുമ്പോൾ
പല വെഹിക്കിൾസും ആയിരക്കണക്കിന് കിലോമീറ്റർ ഓടിയാൽ പോലും ഒരു എൻജിനിലെ ചെറിയൊരു ചൂട് പോലും ഇല്ലാതെ കൃത്യസമയത്ത് എത്തുന്നത് എനിക്ക് അനുഭവിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ലാൻഡ് മാസ്റ്റർ എന്ന് പറയുന്ന കാറിൽ പഴയ കാലത്ത് ഒരു കയറ്റം കയറിക്കഴിഞ്ഞാൽ റേഡിയേറ്റർ തണുപ്പിക്കുക, അത് തണുപ്പിച്ചിട്ടേ അടുത്ത് വണ്ടി പിന്നെ പോകാൻ കഴിയുള്ളൂ. അങ്ങനെയുള്ളൊരു കാലഘട്ടത്തിലും ഞാൻ ആ രണ്ട് ഗ്യാപ്പുകൾ, എക്സ്ട്രീം എൻഡായിട്ടുള്ള രണ്ട് ഗ്യാപ്പുകൾ തമ്മിലുള്ള വ്യത്യാസമാണ് ഞാൻ പറഞ്ഞത്. ഇന്ന് വെഹിക്കിൾ ടെക്നോളജിയിൽ മറ്റുള്ള ഇതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ഒരു പക്ഷേ പരീക്ഷണങ്ങളും അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ കംഫർട്ടബിളായിട്ടുള്ള ഒരു വെഹിക്കിൾ എങ്ങനെയാണെന്നുള്ളതും ഏറ്റവും കൂടുതൽ നടന്നിട്ടുള്ളത്, പരീക്ഷണങ്ങൾ നടന്നിട്ടുള്ളത് ഈ വെഹിക്കിൾസിലാണെന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് തന്നെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വണ്ടികളിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ടെക്നോളജി അപ്ഡേറ്റ് ചെയ്ത് കൊണ്ടുവരുന്നതിന് പുതിയ വാഹന നിർമ്മാതാക്കൾ മത്സരം തന്നെ ഉണ്ടായിട്ടുണ്ട്. പൈസ കൂടുതൽ കൊടുത്താലും നമ്മളുടെ സുരക്ഷയ്ക്കും അതുപോലെ തന്നെ അത് സുഖ സൗകര്യത്തിനും ലക്ഷറിക്കും വെഹിക്കിൾസ് ഇന്ന് വളരെ മുന്തിയ പരിഗണന നൽകുന്നുണ്ട്. അതുപോലെ തന്നെ ഇന്ന് ഉള്ള വണ്ടികളിൽ എത്ര ദൂരം വേണമെങ്കിലും AC ഇട്ടിട്ട് ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ ക്ഷീണം അറിയാതെ കണ്ട് എത്ര ദൂരത്ത് വേണമെങ്കിലും നമുക്ക് ട്രാവൽ ചെയ്യാൻ ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ നിൽക്കാതെ കണ്ട് ഡ്രൈവ് ചെയ്യുന്നതിനും കൃത്യസമയത്ത് നമുക്ക് വിചാരിച്ച ലക്ഷ്യസ്ഥാനങ്ങളിൽ എത്തിക്കുന്നതിനും ഇന്നത്തെ ലേറ്റസ്റ്റ് വെഹിക്കിൾ. അതുപോലെ തന്നെ ഇന്ന് ഓൾ ഇന്ത്യയിൽ എക്സ്പ്രസ് ഹൈവേകൾ വരുമ്പോൾ അതിലേക്ക് എക്സ്പ്രസ് ഹൈവേയിലേക്ക് പറ്റിയിട്ടുള്ള വെഹിക്കിളുകൾ ഇന്ന് മോഡേൺ വെഹിക്കിളുകൾ വളരെ വലിയ രീതിയിൽ ഉണ്ടായിട്ടുണ്ട്. ഇന്നും പുതിയ കമ്പനികൾ ആ വെഹിക്കിൾ കൊണ്ടുവരുന്നുണ്ട്. ഇന്നത്തെ ഡ്രൈവിംഗ് എന്ന് പറയുന്നത് വളരെ ഒരു എൻജോയ് ചെയ്തിട്ട് പോകാൻ കഴിയുന്ന ഒരു ലോകത്ത് തന്നെയാണ്. ഇനിയും അതിൽ ഇലക്ട്രിക്കൽ കാറുകൾ വരുന്നു, നോയ്സ്ലെസ് ആയിട്ടുള്ള കാറുകൾ വരുന്നു, അതൊരു പുതിയ ഒരു കാൽവെപ്പാണ്. ട്രാവലിങ്ങിൽ വലിയൊരു കമ്പം ഉള്ളതുകൊണ്ട് നമ്മുടെ ഫാമിലിയും ഈ കമ്പത്തിൽ ഉൾപ്പെട്ടു എന്നുള്ളതാണ് ശരി. 96 കല്യാണം കഴിയുമ്പോൾ എൻ്റെ കയ്യിലുണ്ടായിരുന്നത് ഒരു AC അംബാസഡർ കാറായിരുന്നു. ഈ കാറ് വെച്ചിട്ട് ഒരുവിധം ഹണിമൂൺ ട്രിപ്പ് ഇതെല്ലാം ഞങ്ങൾ സൗത്ത് ഇന്ത്യ കറങ്ങി എന്നുള്ളതാണ്. അതിനോടൊപ്പം തന്നെ ആധുനിക വെഹിക്കിൾസ് കയ്യിൽ കിട്ടിയപ്പോൾ ഞങ്ങളുടെ മക്കളായിട്ടും ഞങ്ങൾ സൗത്തും നോർത്തുമായിട്ട് വളരെയധികം ദൂരങ്ങൾ കാണാൻ ഞങ്ങൾക്ക് സാധിച്ചു എന്നുള്ളതാണ്. മറ്റ് ട്രെയിൻ, ഫ്ലൈറ്റ് എന്നിവയേക്കാൾ കൂടുതൽ ഞങ്ങൾ എൻജോയ് ചെയ്യുന്നത് ഞങ്ങളുടെ ഏറ്റവും ഈ കാറുകളിലുള്ള യാത്ര തന്നെയാണ്. കാരണം എല്ലാ സ്ഥലങ്ങളും കാണുക എന്നതിലുപരി വളരെയധികം ആളുകളായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ സാധിക്കുന്നു, സ്ഥലങ്ങൾ കാണാൻ സാധിക്കുന്നു എന്നുള്ളത് വലിയ ഒരു അനുഭവം തന്നെയാണ് ഞങ്ങൾക്ക് സമ്മാനിച്ചിട്ടുള്ളത്. ഞങ്ങളുടെ ഫാമിലിയിലുള്ളവരും ഇന്നും ടൂറ് എൻജോയ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് എടുക്കുന്ന സമയം ഞങ്ങളുടെ മക്കളുടെ സ്കൂൾ അടച്ചിട്ടുള്ള സമയമാണ്. ഞങ്ങൾ ഏപ്രിൽ മാസം വലിയൊരു ടൂറിന് പ്ലാൻ ചെയ്തിരിക്കുകയാണ്. April 11 മുതൽ ഞങ്ങൾ ആ ടൂറിലേക്ക് എൻട്രി ചെയ്യുകയാണ്. സ്ഥലങ്ങൾ കൺഫേം ചെയ്തിട്ടല്ല ഞങ്ങൾ പോകുന്നത്. ഞങ്ങൾ ഒരു തലയ്ക്കൊന്ന് വണ്ടി എടുത്തിട്ട് അങ്ങ് പുറപ്പെടുകയാണ്. എവിടെയാണ് വന്ന് നിൽക്കാൻ കഴിയുന്ന ആ ഭാഗങ്ങളെല്ലാം കണ്ട് ഒരു പ്രത്യേക ലക്ഷ്യമില്ലാതെ പോവുകയും ആ ലക്ഷ്യസ്ഥലത്തുള്ള സ്ഥലങ്ങൾ കണ്ടെത്തുകയും ഇന്ത്യയെ കണ്ടെത്തുക എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ഒരു ഭാഗം. അതുകൊണ്ട് തന്നെ ഇതുവരെ സ്ഥലം ഏതാണെന്നുള്ളത് ഞങ്ങൾ ഇപ്പോഴും തീരുമാനിച്ചിട്ടില്ല. സൗത്ത് ഇന്ത്യയിൽ നിന്ന് അത് നോർത്ത് ഇന്ത്യ വരെ ഒരു പക്ഷേ നീളാം. എങ്ങനെയാണ് എന്നുള്ളത് ആ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെയാണ് അങ്ങോട്ട് പോകുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഞങ്ങളുടെ ഒരു ടൂറിൻ്റെ രീതി. അപ്പോൾ ഇപ്പോഴും ഞങ്ങൾ വളരെ ദൂരം ഈ വണ്ടികളിൽ ഒരു പക്ഷേ ജീവിതത്തിൽ വളരെയധികം കാലം വണ്ടികളിലായിരിക്കാം ഞങ്ങൾ ഞങ്ങളുടെ ജീവിതം കൊണ്ടു നടന്നിട്ടുള്ളത്. അപ്പോൾ മനസ്സിലാകുമല്ലോ വണ്ടികളായിട്ടുള്ള ഞങ്ങളുടെ അഭേദ്യമായ ബന്ധം. ഇത് തന്നെയാണ് ഓരോ വണ്ടികളിലും ഞങ്ങൾ കയറുമ്പോഴും ആ വണ്ടികളുടെ എല്ലാ കാര്യങ്ങളെക്കുറിച്ച് പഠിക്കുന്നതിനും എൻജിൻ തൊട്ടിട്ട് അതിൻ്റെ ഓരോ നെട്ട് ബോൾട്ട് വരെ പഠിക്കുന്നതിനും ഞങ്ങളെ സഹായിക്കുന്ന ഓരോ എൻജിൻ വണ്ടികളുടെ ക്വാളിറ്റി എന്താണെന്ന് അറിയുന്നതിനും ഞങ്ങളെ സഹായിക്കുന്നത്. താങ്ക് യു.